നമസ്കാരം ഇപ്പോൾ ബെവറേജസ് പൂട്ടി ബാറുകൾ പൂട്ടി ലോക്ക്ഡൗൺ ആണെങ്കിൽ എല്ലാം പൂട്ടണമല്ലോ അപ്പോൾ ഈ വ്യാജമദ്യം ഒരു സാധ്യത അന്നേ ഒരു സംശയമുണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് വ്യാജമദ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടെത്തി പൊക്കി അപ്പോൾ ഈ ലോക്ക്ഡൗണിനിടയിലൂടെ വ്യാജമദ്യം ഒഴുക്കാനുള്ള പരിപാടിയിലായിരുന്നു ഈ കോൺഗ്രസ് നേതാവ് വിശദാംശങ്ങൾ നോക്കാം വടകരയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വൻ വ്യാജവാറ്റ കേന്ദ്രമാണ് കണ്ടെത്തിയത് മണിയൂർ കരുവഞ്ചേരി കളരിക്കുന്ന മലയിൽ കളരിക്കുന്ന മലയിൽ നടത്തിയ പരിശോധനയിലാണ് ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ സൂക്ഷിച്ചു വെച്ച അറുന്നൂറ്റി ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാവ് കരുവാഞ്ചേരി വെളുത്തപറമ്പത്ത് പ്രകാശന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്നുമാണ് ഇത് കണ്ടെത്തിയത് ഏതായാലും കോൺഗ്രസ്സുകാരൻ അറിയാതെ ഇതൊന്നും അയാളുടെ പറമ്പിലോ വീട്ടിലോ വരില്ലല്ലോ ഇതിന് ഉടമസ്ഥൻ ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് എങ്കിലും എന്റെ വീട്ടിൽ ഒരാൾ അറിയാതെ ഒരു സാധനം ആരെങ്കിലും കൊണ്ടുവയ്ക്കുമോ അതും ഇത്രയും വലിയ ഉപകരണങ്ങളും ഇത്രയും പദാർത്ഥങ്ങളും ഒക്കെ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ എത്തിയപ്പോൾ ഇയാൾ വീട്ടിലില്ലായിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വ്യാജ മദ്യത്തിൻ്റെ വ്യാജമദ്യം ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളുടെ ഒരു വലിയ ശൃംഖല തന്നെ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് ഈ വ്യാജമദ്യത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം ഇപ്പോൾ മദ്യം കിട്ടുന്നില്ല മദ്യം കഴിക്കാതെ മദ്യം കിട്ടാതെ ചിലരൊക്കെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും രണ്ടുപേർ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു മദ്യം കിട്ടാനില്ലാഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നത് ആ ഒരവസ്ഥ വളരെ ഭീകരമാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം മദ്യം ഓൺലൈൻ വഴി കൊടുക്കാൻ ഏതായാലും ഉദ്ദേശമില്ല എന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സമയത്തെങ്കിലും ഇവർക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ വ്യാജമദ്യം കിട്ടിയാലും അതിന് പുറകെ പോകും ആ ഒരു മാനസികാവസ്ഥ ചൂഷണം ചെയ്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ചേർന്ന് ഇപ്പോൾ വ്യാജമദ്യത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത് അറുന്നൂറ്റി മുപ്പത് ലിറ്റർ വാഷാണ് കണ്ടെത്തിയത് വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി ഇതുപോലെ പലയിടത്തും പല രീതിയിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എക്സൈസ് റെയ്ഡുകളൊക്കെ ശക്തമാക്കണം കൂടുതൽ നടപടികൾ സ്വീകരിക്കണം ഈ കോൺഗ്രസ്സുകാരൻ പ്രകാശൻ ഇനിയിപ്പോൾ വ്യാജമദ്യം ആയിട്ടിനിയിപ്പോൾ പിന്നെ ഇറങ്ങി വരുമോ ആ ആരുടെയെങ്കിലും ഒത്താശയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ തല്ലിച്ചതച്ചിരുന്നു ഏത് നമ്മുടെ ഗോഡൌണിൽ അതും കോഴിക്കോടാണ് ഗോഡൌണിൽ ബിവറേജസ് ഗോഡൌണിൽ മദ്യം ഇറക്കുമതി ചെയ്യാൻ കൊണ്ടുപോയത് മദ്യം കയറ്റിക്കൊണ്ടുപോയത് ഏതായാലും അത് കൃത്യമായ മദ്യം കയറ്റുകയോ ഇറക്കുകയോ ഒന്നുമില്ലാതെ എന്തിനാണ് അവർ കൊണ്ടുപോയത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് അത് ചിത്രീകരിക്കാൻ ചെന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ മർ മർദ്ദിച്ചത് ഈ മദ്യം വലിയൊരു വിഷയമായി കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി വിലയിരുത്തി കാര്യങ്ങൾ തീരുമാനമെടുത്ത് അത് പരിശോധനകൾ ശക്തമാക്കണം വ്യാജ മദ്യം ഒഴുകാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഇതുപോലെയുള്ള വ്യാജ വ്യാജവാറ്റ കേന്ദ്രങ്ങൾ പലയിടത്തുമുണ്ട് അതൊക്കെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും മദ്യമില്ലാത്ത ആ ഒരു ലോക്ക്ഡൌണിലേക്ക് വിമുക്തമായ ലോക്ക്ഡൌൺ ആണ് എന്തായാലും നല്ലത് എന്ന് പറഞ്ഞ് നാളെ വിവറേജ് തുറക്കാൻ ശ്രമിച്ചാൽ പണി പാളും അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്